ഹായ് ഹലോ, ഗീതാ ഗോവിന്ദത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതത്തിൽ എന്ത് സംഭവിക്കും? അവരുടെ ഈ ഒരു പിണക്കം മാറുമോ? ഗോവിന്ദ് ശരിക്കും ഗീതുവിനെ മനസ്സിലാക്കാതെയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഗീതുവിൻ്റെ നിരപരാധിത്വം തിരിച്ചറിയുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളോടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് കഥയിലേക്ക് പോകാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഗീതവും ഗോവിന്ദവും ഇപ്പോൾ ശത്രുക്കളായിട്ട് തന്നെയാണ് കഴിയുന്നത്. പരസ്പരം കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുന്നവരെ പോലെ ആയിക്കഴിഞ്ഞു. അവിടെ ഗീതുവിന് ശരിക്കും വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. അവിടെ വേദനിക്കുന്നുണ്ട് ഗീതു. ഗീതുവിൻ്റെ സങ്കടം കാണുമ്പോൾ രേഖയ്ക്കായാലും അതേപോലെ തന്നെ അയ്യപ്പേട്ടനായാലും സങ്കടം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പേട്ടൻ ഇന്ന് ഗോവിന്ദനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഇങ്ങനെ ആവരുത് മോനെ, ഗീതുവിനെ വേദനിപ്പിക്കരുത് എന്നൊക്കെ. അപ്പോൾ എനിക്കും അറിയാം അയ്യപ്പൻ ചേട്ടാ, ഞാൻ ഗീതുവിന് അതായത് പറയുന്ന വാക്കുകൾ കുറച്ച് അതിരിവിടുന്നില്ലേ എന്ന് എനിക്ക് തോന്നിപ്പോവാ. പക്ഷേ അവളും അവളുടെ ആങ്ങളെയൊക്കെ ചെയ്ത് തോർക്കുമ്പോൾ എൻ്റെ പ്രിയമോളെ അവിടെയിട്ട് കഷ്ടപ്പെടുത്തുമ്പോൾ അതിനൊക്കെയുള്ളത് അവൾ ഇവിടെ അനുഭവിക്കണമെന്ന് പറയാം. മോനെ അങ്ങനെ ചെയ്യരുത്, അവരോടുള്ള ദേഷ്യം നീ അവളോടല്ല തീർക്കേണ്ടത് എന്ന് അയ്യപ്പേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഗീതുവിനോടുള്ള ദേഷ്യം തനിക്ക് പ്രിയ കാരണം അവരോടൊന്നും ആ ദേഷ്യം തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഈ ദേഷ്യം ആരോടെങ്കിലും തീർക്കണ്ടേ? അപ്പോൾ അത് അതിനുള്ളൊരു ഉപാധിയായിട്ടാണ് ഗീതുവിനെ കാണുന്നത്. ഈ നമ്മൾക്ക് ചില ദേഷ്യങ്ങൾ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരുടെ അടുത്ത് നമ്മൾ തീർക്കാറുള്ളൂ. ചിലപ്പോൾ നമുക്ക് അധികം പരിചയമില്ലാത്ത ഒരാളുടെ ആ ഒരു വ്യക്തി ചെയ്തതിനോട് വലിയൊരു ദേഷ്യം തോന്നിയാലും ചിലർക്ക് അവരോട് ആ ദേഷ്യം നമ്മൾ കാണിച്ചെന്ന് വരില്ല. പക്ഷേ നമുക്ക് അടുപ്പമുള്ളവർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവർ അവർ നമ്മളെ വിട്ടു പോവില്ല, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ മനസ്സിലാകുമെന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഗോവിന്ദന് ഗീതുവിൻ നിരപരാധിയാണ് അല്ലെങ്കിൽ ഗീതുവിനോട് ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ കുറച്ച് കൂടി പോകുന്നുണ്ടെന്നുള്ളൊരു ബോധമുണ്ട്. അത് മാത്രമല്ല, കഥയിൽ ഇതുവരെ അറിയാത്തൊരു രഹസ്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഗോവിന്ദൻ്റെ അമ്മയെക്കുറിച്ചുള്ളതാണ്. ഗോവിന്ദൻ്റെ അമ്മ, ആ ആദ്യത്തെ അമ്മ, അതായത് ഗോവിന്ദൻ്റെ സ്വന്തം അമ്മ മരിച്ചോ ഇല്ലയോ എന്നുള്ളത് കഥയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഗോവിന്ദൻ്റെ അച്ഛൻ രണ്ടാമത് കെട്ടിയ സ്ത്രീയാണ് രാധിക, അല്ലെങ്കിൽ രാധികാമ്മ എന്ന് സ്വന്തം അമ്മയെ പോലെ ഗോവിന്ദൻ കാണുന്ന ആ സ്ത്രീ. പക്ഷേ കഥയിൽ ഗോവിന്ദനെക്കുറിച്ച് ആരും അറിയാത്ത രഹസ്യങ്ങളിലൊന്നാണത്. അതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് അധികം വൈകാതെ പുറത്തേക്ക് വരും. അത് ഗീതു തന്നെയായിരിക്കാം കണ്ടുപിടിക്കുന്നത്, അത് മറ്റൊന്നുമല്ല. അതായത് അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ അറിവിൽ അതായത് നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ, നിങ്ങൾ തമ്മിൽ പിണക്കമാകുമ്പോൾ എനിക്ക് പേടിയാ മോനെ. കാരണം അറക്കൽ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു വന്ന ഒരു സ്ത്രീയെ ഇറങ്ങിപ്പോയിട്ടുള്ളൂ. അത് പറയുമ്പോഴത്തേക്ക് ഗോവിന്ദ് തടയുന്നുണ്ട്, മിണ്ടരുത് വേണ്ട എന്നുള്ളത്. അതായത് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് അവർ രണ്ടുപേരും വേർപിരിഞ്ഞ് പോയതാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നവും ഇഷ്യൂവും ഉണ്ടായിരുന്നിരിക്കാം അത് അവർ വേർപിരിഞ്ഞ് പോയത്. അത് ഗോവിന്ദൻ്റെ കുഞ്ഞു മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം. പിന്നീട് ഇങ്ങനൊരു അമ്മ വരുന്നു, ആ ഒരു സ്നേഹം, കുറവില്ലാതെ സ്നേഹം വാരിക്കോരി കൊടുക്കുന്നു. അത് അഭിനയമാണോ അല്ലെങ്കിൽ എന്താണോ എന്ന് ഗോവിന്ദ് നോക്കിയിട്ടില്ല. കിട്ടിയ സ്നേഹം അത് ആസ്വദിച്ചു. ഇപ്പോഴും ഒരു പക്ഷേ ആ സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടാവാം. അപ്പോൾ അവർക്ക് പറയാനുണ്ടാവും ചില കഥകൾ. ചിലപ്പോൾ അത് ഈ ഭദ്രൻ ചെയ്തതിനേക്കാളുള്ള വലിയ ചതിയായിരിക്കും പറയാനുണ്ടാവുക. അവിടെയാണ് കഥയ്ക്കൊരു വലിയ ട്വിസ്റ്റ് ഉണ്ടാവാൻ പോകുന്നത്, വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവാൻ പോകുന്നത്. അതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അതേസമയം വിനോദിനെ ഫ്രണ്ട്സൊക്കെ കൈ ഒഴിഞ്ഞു കഴിഞ്ഞു, അത് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അതിലും ഭീകരമായിട്ടൊരവസ്ഥയിലാണ് കാഞ്ചന. പിന്നെ അവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ കുളം കലക്കിയൊക്കെ നിൽക്കുക. പ്രിയയുടെ അടുത്ത് അയ്യപ്പേട്ടൻ വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട്, മോള് വിഷമിക്കൊന്നും വേണ്ട, മോൾക്ക് ഇപ്പോഴും ഏട്ടനുണ്ട്, ഏത് സമയത്തും ഏട്ടൻ്റെ ഒരു കരുതലും സ്നേഹമൊക്കെ നിനക്ക് കിട്ടും. ഇതിനിടയിൽ കുളം കലക്കാൻ വരുൺ വേറെ ശ്രമം. വരുൺ വിളിച്ചിട്ട് പ്രിയയോടും അതേപോലെ തന്നെ വിനോദിനോടും ഭയങ്കര സ്നേഹത്തോട് പെരുമാറുകയും, ചെക്കപ്പിന് പോകണോ, മോളെ എല്ലാം നോക്കണം, അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണം, തൽക്കാലം ഗോവിന്ദേട്ടൻ അറിയണ്ട എന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു സംസാരം കാര്യങ്ങളും വരുന്നുണ്ട്. അതിലിവർ വീണ് പോയി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം തീർന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അതേസമയം വരുണും അതേപോലെ സുവർണയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രാധിക അജാസിനോട് പറയുന്നുണ്ട്. അവരോട് ആ ബന്ധം അവസാനിപ്പിക്കാൻ പറയണം, അതൊരു തരത്തിലും കൊണ്ടുപോകരുത്, അത് ദോഷം ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഇനി പോകാൻ പാടില്ല, അതിന് അവളെ പറഞ്ഞു വിടാനും പറ്റില്ല, അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. കാരണം ഇവരുടെ എല്ലാ രഹസ്യങ്ങളും അവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് കൂടുതൽ ഇഷ്യൂ ആവാനുള്ള കാരണമുണ്ട്. അതുകൊണ്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കി മാറ്റുന്നതിലേക്ക് പോവാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനുശേഷം ഇവിടെ ഗീതുവിനും ഗോവിന്ദനും പുതിയ ടാസ്ക് കിട്ടിയിരിക്കുകയാണ്. അമ്പലത്തിലേക്ക് പോകണം, അതേപോലെ തന്നെ ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവിടെ അവർ പറഞ്ഞിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തണം. അത് പുതിയ ഒരു തരത്തിലുള്ള അവരെ പുതിയ പ്രതിസന്ധിയിലാണ് അവരെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. അതൊക്കെയാണ് ഇനി നമ്മൾ അടുത്തൊരാഴ്ച കാണാൻ പോകുന്നത്, രസകരമായ കുറേ നിമിഷങ്ങളിലൂടെയാണ്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി, കുറച്ച് ദിവസത്തേക്ക് മെട്രോ സ്റ്റാറിൽ ഉണ്ടാവില്ല, വീഡിയോസ് ഇടുന്നുണ്ടാവില്ല.
ഞാൻ നാട്ടിലേക്ക് പോവാണ്, അവർ അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ അതിനൊരു സോറി പറയാണ്. അപ്പോൾ കൊളന്നങ്ങൾ എന്തെങ്കിലും എപ്പിസോഡുകൾ നിങ്ങൾ കാണുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് മൺഡേ തൊട്ട് വീഡിയോസ് ഉണ്ടാവും. നെക്സ്റ്റ് മൺഡേയിലാണ് നമ്മളിനി കാണാൻ പോവുക. അപ്പോൾ അതുവരെ ബൈ.